ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചനം മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചനം മസാല നമ്മുടെ ബട്ടൂരിയുടെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ പുരിയുടെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണതെന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചിട്ട അടുപ്പത്ത് തൊഴിച്ചു കൊടുത്തു അത് ചൂടായി വന്നപ്പോഴതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒര ടീസ്പൂൺ സ്പൂൺ ക്യുമിൻ ചീസ് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് പട്ടയിട്ട് കൊടുത്ത് രണ്ട് മൂന്ന് ഏലക്കായ ഒരു മൂന്ന് കറിയാമ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി അതൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു മൂന്ന് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് രണ്ട് വലിയ സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചതച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞു വരണം കേട്ടോ നല്ല ബ്രൗൺ ബ്രൗഷഡ് ആവണം ഈ സമയത്ത് നമ്മൾ ഒര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ കശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നല്ല മുളക് പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് എൻ്റെ ഒക്കെ മാറി വരുമ്പോൾ ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നന്നായിട്ട് വഴിൻ്റെ കിട്ടും പേസ്റ്റ് പോലെ ആയി കിട്ടും അപ്പം ഞാനിവിടെ അരക്കിലോ വെള്ള കടല ഓവൺ നൈറ്റ് സോക്ക് ചെയ്തത് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ വരുന്നത് വരെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നൂറ് ഗ്രാം കടല കടല വേവിച്ചത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ട് അരച്ചതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കൈയിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും കേട്ടോ തക്കാളിയൊക്കെ അപ്പം ഇനി തക്കാളി ഈ ഒരു മസാലയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് കടല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക പോരെങ്കിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ കസൂരിതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസൂരിമെതിയാണ് അപ്പോൾ കസൂരിമെത്തി നമ്മളൊരു ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കാം തവ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം കസൂരിമേത്തി ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ അപ്പൊ അത് ഒന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ കടലയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ഇതൊരു ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു ചന മസാലയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ

അപ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ അപ്പോൾ ചിലവർ ഇതിലേക്ക് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കാറുണ്ട് പക്ഷേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യത്തിന് പുളിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ എക്സ്ട്രാ പുളിയൊന്നും ചേർക്കണില്ല അപ്പോൾ അതാ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നല്ല ബട്ടറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അച്ചന മസാല യുടെ ഒറിജിനൽ ടേസ്റ്റ് വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെന്ന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ